തർക്കം തീർക്കാൻ അവസാന പാച്ചിൽ. മുന്നണികളും പാർട്ടികളും സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസ് പട്ടികയിൽ ഒറ്റപ്പേര് 10 മണ്ഡലങ്ങളിൽ മാത്രമാണുള്ളത്. തിരുവഞ്ചൂരിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും മണ്ഡലങ്ങളിൽ ഒന്നിലധികം പേരുമായി സാധ്യതാ പട്ടിക. സീറ്റ് വിഭജനത്തിൽ JDUവും ഇടഞ്ഞു. 7 തന്നില്ലെങ്കിൽ ഒറ്റ സീറ്റും വേണ്ട, RSPക്കും അതൃപ്തിയാണ്. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലും വിവാദ സ്ഥാനാർത്ഥിത്വം പലതും അംഗീകരിച്ചുകൊണ്ടെന്ന് CPM തീരുമാനമുണ്ടായി. BJP ആകട്ടെ ശ്രീശാന്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതിൽ സംസ്ഥാന ഘടകത്തിന് അതൃപ്തി. വിശദവിവരങ്ങളുമായി അജയഘോഷ് ആദ്യം ചേരുന്നു, ഒപ്പം അതിഥികളും. അജയഘോഷ്, 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം പൂർണ്ണമായി തീരുന്നില്ല. കോൺഗ്രസിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക മന്ത്രിമാരുടെ അടക്കം മണ്ഡലങ്ങളിലിട്ടതും തഴക്കവും പഴക്കവും ചെന്ന നേതാക്കളെ മാറ്റി താരപ്പൊലിമയുള്ളവർക്ക് CPM പല മണ്ഡലങ്ങളിലും മുൻതൂക്കം നൽകിയതും സംസ്ഥാന ഘടകത്തിൻ്റെ താല്പര്യം നോക്കാതെ ശ്രീശാന്തിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയതും ഒന്നിച്ചെങ്ങനെ വായിക്കാം? സുരക്ഷ, ദിവസങ്ങളായിട്ട് LDF UDF BJP കേന്ദ്രങ്ങളിലെ ചർച്ച തുടരുകയാണ്. ആ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ 3 മുന്നണികളെയും വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വസ്തുത. അത് LDF നിരയിൽ ആദ്യം പറയുകയാണെങ്കിൽ, പല മണ്ഡലം കമ്മിറ്റികളും പതിവിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ CPMൻ്റെ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർത്തി പലതവണ CPM സംസ്ഥാന സെക്രട്ടറിന് ഇടപെടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു സെക്രട്ടറി യോഗം കഴിയുമ്പോൾ പ്രാദേശിക എതിർപ്പുകൾ ഒരു തരത്തിലും കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആറന്മുളയിലെ വീണ ജോർജിൻ്റെ അടക്കം സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഒപ്പം ഗുരുദാസനെ തഴഞ്ഞുകൊണ്ട് മുകേഷ്, അഴീക്കോട് MV നികേഷ് കുമാർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റം അവർക്ക് തലവേദനയായത്. KPSCയിലേക്ക് പിന്നാലെ ഇന്നിപ്പോൾ CM ദിനേശ് മാണി മാറിയ സ്ഥലത്തേക്ക് എം സ്വരാജിനെ വീണ്ടും കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഒപ്പം PC ജോർജിൻ്റെ കാര്യത്തിൽ ഇനിയും അനിശ്ചിതത്വം, CPIക്ക് അധിക സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം, ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടിക്ക് 3 സീറ്റ് കൊടുത്താൽ പോരേ എന്നുള്ള CPIയുടെ ചോദ്യത്തോട് പോരാ എന്ന് CPMൻ്റെ മറുപടി, ഇതെല്ലാം ആ മുന്നണിക്കകത്ത് ചില പ്രശ്നങ്ങളുമായി നിൽക്കുമ്പോൾ UDFനകത്ത് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കണ്ടതാണ് JDU ഒരു ഘട്ടത്തിൽ പിണങ്ങിപ്പോകുന്നൊരു സാഹചര്യം. പിന്നീട് ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനം. സിറ്റിംഗ് MLA അടക്കം മണ്ഡലങ്ങളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ, 4 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ളൊരു പൊതു അഭിപ്രായം VM സുധീരൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ശ്രമത്തിനെതിരെ AI ഗ്രൂപ്പുകൾ ശക്തമായ യോജിപ്പോടുകൂടി നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു തീരുമാനം വന്നതെന്നുള്ള കാര്യവും വളരെ ശ്രദ്ധേയമാണ്. BJP മുന്നണിയിലാകട്ടെ നേരത്തെ തന്നെ BDJSമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തെ അപ്പാടെ പിന്തള്ളിക്കൊണ്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തതെന്നുള്ള വ്യാപകമായ പ്രതിഷേധമുള്ളതിനിടയിലാണ് ഇപ്പോൾ ശ്രീശാന്തിനെ പോലെയുള്ള ഒരാൾ തിരുവനന്തപുരം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ വരാൻ പോകുന്നത്. അതിനെതിരെയുള്ള പ്രാദേശിക വികാരമടക്കം അതിശക്തമായിട്ട് ആ മുന്നണി നിൽക്കുന്നു. ചുരുക്കത്തിൽ 3 മുന്നണിക്കകത്തും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. ശരി അജയഘോഷ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലോട്ടവാനന്ദൻ, KPCC വക്താവ് ജോസഫ് വാഴക്കൻ, MLA, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നിവർ. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, UDF സർക്കാരിനെതിരെ LDF ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ വിവാദത്തിലൊന്നാണ് അല്ലെങ്കിൽ ആരോപണത്തിലൊന്നാണ് ബാർകോഴ. K Babu മത്സരിക്കുന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ CPIMനുണ്ടോ? K Babu മത്സരിക്കുന്ന മണ്ഡലം ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഈ സർക്കാരിൻ്റെ അഴിമതിയുടെ നേർമുഖമാണ് ശ്രീ K Babu. ആ ബാബുവിനെ പരാജയപ്പെടുത്താൻ പറ്റിയ കാൻഡിഡേറ്റിനെ CPM അവിടെ പുട്ടപ്പ് ചെയ്യും, ഒരു സംശയം വേണ്ട. അത് ജില്ലയ്ക്ക് പുറത്തു നിന്ന് വേണം എന്നൊരു അവസ്ഥ എത്തിയിട്ടുണ്ടോ പാർട്ടിക്ക്? അല്ല, കേരളത്തിൽ ഉള്ള ഏത് മണ്ഡലത്തിലും CPM എവിടെ ഏത് പ്രദേശത്തു നിന്നും ആളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന കീഴ്വഴക്കമുണ്ട്. അതൊരു ആ മണ്ഡലത്തിൽ തന്നെ വേണമെന്നുള്ളതൊന്നും നിർബന്ധമല്ല. എതിരാളിയെ പരാജയപ്പെടുത്താൻ പറ്റിയ കാൻഡിഡേറ്റ് ആരാണോ ആ ആളിനെ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് ബാബുവിനെ എതിരായി EC വാക്കോവറായി ബാബുവിന് വരത്തക്ക വിധത്തിൽ ആ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും എന്ന പ്രതീക്ഷ വേണ്ട. ബാബുവിനെ പരാജയപ്പെടുത്താൻ പറ്റിയ കാൻഡിഡേറ്റിനെ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിയോഗിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ പ്രാദേശിക ഘടകം, ജില്ലാ ഘടകം ആവർത്തിച്ച് നൽകുന്ന ശുപാർശയ്ക്കുമേൽ സംസ്ഥാന നേതൃത്വത്തിന് തിരുത്തൽ നടപടികൾ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യം ലക്ഷ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. അവർ തരുന്ന കാൻഡിഡേറ്റിനേക്കാൾ സ്യൂട്ടബിളായ, അതിന് ആപ്റ്റായ കാൻഡിഡേറ്റിനെ പാർട്ടി സംസ്ഥാന നേതൃത്വം അവിടെ നൽകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അതായത് പാർട്ടിയുടെ ജില്ലയിലുള്ള നേതാക്കളെക്കാട്ടിലും നല്ലൊരു നേതാവ് ജില്ലയ്ക്ക് പുറത്തു നിന്നാണെങ്കിലും കെ ബാബുവിനെതിരെ മത്സരിക്കണമെന്നുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് മാത്രമാണ് ഈ തിരുത്തലിന് പിന്നിൽ. അതെ അതെ, അവിടെ ബാബുവിനെ പരാജയപ്പെടുത്തണം, അതിന് പറ്റിയ കാൻഡിഡേറ്റ് ഉണ്ടാകണം എന്ന് അവിടുത്തെ ജില്ലാ കമ്മിറ്റിക്ക് അഭിപ്രായമുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും അഭിപ്രായമുണ്ട്. അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയോട് അവരെ അഭിപ്രായപ്പെടുകയുണ്ടായി, അതിന് പറ്റിയ ആളെ കണ്ടെത്തുന്നതിൽ ജില്ലാ കമ്മിറ്റിക്ക് സമ്മതമാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ താങ്കൾ അക്കാര്യം സ്ഥിരീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ നൽകുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ എം സ്വരാജാണ് തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥി. CPM ജില്ലാ സെക്രട്ടറിയായ പി രാജീവിൻ്റെ പേര് ആവർത്തിച്ചു വരികയും സംസ്ഥാന നേതൃത്വം അത് തിരുത്തുകയും CM ദിനേശ് മണി സ്വയം പിന്മാറുകയും ചെയ്തു. ഇതിനെ രണ്ടിനേക്കാട്ടിലും ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഒരാപ്റ്റായ സ്ഥാനാർത്ഥി എന്ന പേരിൽ സ്വരാജിനെ വായിക്കണമോ? ഇല്ല, അത് ചർച്ചയിലിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കൂടി ആരായാലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിലുള്ള വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടെ അത് പ്രയോഗത്തിൽ വരുത്തും. ശ്രീ ജേക്കബ് ജോർജ്, ഇത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് എറണാകുളം ജില്ലയ്ക്ക് പുറത്തുനിന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉശിരൻ സ്ഥാനാർത്ഥിയെ തിരയുന്നത് കൊണ്ടാണ് ഇത്രയും ദിവസം ആവർത്തിച്ച് 3 തവണ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും പേരുകൾ പരിഗണിച്ചതിന് ശേഷവും എം സ്വരാജിൻ്റെ അന്തിമ പട്ടികയിൽ എം സ്വരാജിൻ്റെ പേര് വരുന്നത്? അല്ലെ, തൃപ്പൂണിത്തുറയിലെ പി രാജീവിൻ്റെ പേരിൽ ഒരു തർക്കം CPMലുണ്ടായിരുന്നു. ജില്ലയ്ക്കകത്തൊരു തർക്കമുണ്ടായിരുന്നു. പലതവണ ജില്ലാ കമ്മിറ്റി നിരാകരിച്ചിട്ടും ആ പേര് തന്നെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി മുമ്പാകെ എത്തിച്ചു. പക്ഷേ ഒരു പ്രശ്നം, പ്രധാനപ്പെട്ട വിഷയമുള്ളത്, പി രാജീവ് തന്നെയാണ് കെ ബാബുവിനെതിരെ CPMന് നിർത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികവുള്ള സ്ഥാനാർത്ഥി. തൃപ്പൂണിത്തുറയിൽ പി രാജീവ് തന്നെയാണ്. അത് CPMന് ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വത്തിനും അറിയാം. പക്ഷേ അവിടെ CPM ജില്ലാ സംസ്ഥാന നേതൃത്വം നോക്കുമ്പോൾ പി രാജീവ് പോയി കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ CPM നേരിടുന്ന പ്രശ്നം. ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നമല്ല, സംസ്ഥാന കമ്മിറ്റി നേരിടുന്ന പ്രശ്നം. CPM ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി രാജീവ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ രാജീവ് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പോൾ കയറി കഴിയുമ്പോഴത്തേക്ക് അത് ആ പാർട്ടിയെ ഒന്ന് ഒരു ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാനും നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും പി രാജീവിന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിലും വലിയൊരു കോസല്ലേ ഒരു നിർണായക തെരഞ്ഞെടുപ്പിലെ അഴിമതി ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ദൗത്യം അതിലും വലുതല്ലേ? അത് ദൗത്യം നമുക്ക് പുറത്തു നോക്കുമ്പം അങ്ങനെ തന്നെ കാണാം. തീർച്ചയായിട്ടും കെ ബാബുവിനെ പോലെ ഒരാളെ പരാജയപ്പെടുത്തുക, അങ്ങനെ പരാജയപ്പെടുത്താൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ജില്ലാ സെക്രട്ടറി തന്നെ ആയിരിക്കുക, പി രാജീവ് ആയിരിക്കുക. പക്ഷേ രാജീവിനെ മാറ്റാൻ ബുദ്ധിമുട്ട്. പക്ഷേ പാർട്ടിയുടെ കോണിൽ നിന്ന് നോക്കുമ്പോൾ പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം പറയുന്നത് പി രാജീവിനെ മാറ്റാൻ പറ്റില്ല. ബാക്കി എല്ലാ പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും നോക്കുമ്പോൾ പലരും അവിടെ യോജിച്ചതല്ല. ഇപ്പം അത് CPM എല്ലാ ജില്ലകളിലും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ശരി, ഒരു കാര്യം മാത്രം, നമുക്കിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ മികവോ അല്ലെങ്കിൽ ന്യൂനതയോ തിരഞ്ഞെടുപ്പിന് മുമ്പ് വിധിക്കുന്നത് ശരിയല്ല. എങ്കിൽ പോലും ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വ്യക്തിപരമായി വേരിറങ്ങിയ കെ ബാബുവിനെതിരെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളൊരു യുവരക്തത്തെ കൊണ്ടൊന്ന് പരീക്ഷിപ്പിക്കാനുള്ള പാർട്ടിയുടെ നിലപാട്, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അത് CPMനെ പോലെ ഒരു പാർട്ടിക്ക്, ഒരു കേഡർ പാർട്ടിക്ക് അത് ജില്ലാതലത്തിൽ അംഗീകരിച്ച് ലഭ്യമാക്കുക പ്രയാസമുണ്ടാവില്ല. പക്ഷേ പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇനിയും കേരളത്തിൽ നടപ്പുള്ള കാര്യമല്ല. ഇപ്പം പലയിടത്തും ഉണ്ടായ പ്രശ്നം ഇറക്കുമതി സ്ഥാനാർത്ഥികൾ, ഇറക്കുമതി സ്ഥാനാർത്ഥികളെ വേണ്ട, ഞങ്ങളുടെ പാർട്ടിയുടെ ആളൊക്കെയാണ് ശരിയാ, പക്ഷേ ഞങ്ങൾക്കും കൊണ്ട് വേണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് പ്രാദേശിക CPM നേതാക്കളും കമ്മിറ്റികളും വളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ കൂടെ കുറച്ചൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ മേലിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതാത് മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വളർന്നു വരുന്ന നേതാക്കൾ യഥാർത്ഥത്തിൽ CPM നേരിടുന്ന ഒരു പ്രശ്നം. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞ് എല്ലാ തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കേണ്ട സന്ദേശം പ്രാദേശിക ഘടകങ്ങൾ നൽകുന്നു. ആറന്മുളയിൽ തന്നെ ഉദാഹരണമാണ്. അവിടുത്തെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, കെ ബാബുവിനെതിരെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ഉശിരൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി CPM ഈ തീരുമാനം വൈകിക്കുന്നു, ആവർത്തിച്ച് തിരുത്തുന്നു, അത് അംഗീകരിക്കുന്നു കോൺഗ്രസ്? അവിടെ 2-3 ആഴ്ചയായി തുടങ്ങിയിട്ട് ഉശിരനെ തിരക്കാൻ തുടങ്ങിയിട്ട് ഒരുത്തനും അവിടെ ഒരാളും അവിടെ ലാൻഡ് ചെയ്യാൻ പോലും ധൈര്യപ്പെടുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോകുന്നൊരു സ്ഥാനാർത്ഥിയായിരിക്കും ശ്രീ കെ ബാബു. കാരണം അത്രമാത്രം അവിടെ ജനങ്ങളിടയിൽ സ്വാധീനമുള്ള ഒരാളാണ്. ഇത്തരം ആരോപണങ്ങളുടെ പുകമറകൾ കൊണ്ടൊന്നും അത്രയും കാലം ആ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള കെ ബാബുവിനെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ശരി, അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കട്ടെ, കെ ബാബുവിന് ഈ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഒറ്റ പേര് മാത്രം നിങ്ങൾ ദില്ലിയിലേക്ക് അയച്ചാൽ മതിയല്ലോ, എന്തിനാണ് 2-ാമതോ 3-ാമതോ ഒരു പേര് കൂടി ഹൈക്കമാൻഡിൻ്റെ പരിഗണനയ്ക്ക് അയക്കുന്ന ഇത്രയും വിജയസാധ്യതയുള്ള ഒരു മന്ത്രിയാണെന്നുണ്ടെങ്കിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ പിന്നെ പാർട്ടിയുടെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. ഒരുപക്ഷെ 4 തവണ മത്സരിച്ചവർ, 5 തവണ മത്സരിച്ചവർ, അതെന്താണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അത് അത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ
അടുത്ത പാനലിലുള്ള അടുത്ത ആളുടെ പേര് നോക്കേണ്ടി വരും. അപ്പോൾ ഹൈക്കമാൻഡിനെ മത്സരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒറ്റ പേര് മാത്രമാണെന്നുണ്ടെങ്കിൽ, രമേശ് ചെന്നിത്തല ഒറ്റ പേര് മാത്രമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരൊക്കെ മൂന്ന് തവണയിലധികം മത്സരിച്ചവരല്ല, അച്യുതൻ്റെ പേരും അതിനകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ കെ ബാബുവിനെ പോലെ ഇത്രയും വിജയ സാധ്യതയുള്ള ഒരു മന്ത്രിക്കൊപ്പം മറ്റു പേരുകൂടി ഇടുന്നതിൻ്റെ പിന്നിൽ ഈ എത്ര തവണ മത്സരിച്ചു എന്നത് മാത്രമാണോ, അതോ അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും അവമതിപ്പും ഒരു ഘടകമാണോ? ആരോപണങ്ങളും അവമതിപ്പും ഒന്നും അല്ല പ്രധാന പ്രശ്നം. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എത്രയാണെങ്കിലും എക്സംഷൻ കിട്ടുന്ന രണ്ട് ലീഡേഴ്സാണ്. ബാക്കിയുള്ളവർ അതെപ്പോഴും ഞങ്ങൾ പറഞ്ഞല്ലോ, എക്സംഷൻ ചില ലീഡേഴ്സിന് കൊടുക്കും, അതൊരു പാർട്ടിയെ നയിക്കാനും മുന്നണിയെ നയിക്കാനും ആവശ്യമുള്ള ആളുകൾക്ക്. അതല്ലാത്ത എല്ലാവർക്കും അത് ബാധകമല്ല. പക്ഷേ ഇതെങ്ങനെയായിരിക്കണം മാനദണ്ഡമെന്ന് ഡൽഹിയിൽ മാത്രമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇപ്പോൾ ലോക്സഭയുടെ കാര്യത്തിലോ രാജ്യസഭയുടെ കാര്യത്തിലോ അങ്ങനെ ഒരു മാനദണ്ഡമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അസംബ്ലിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാകണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ജയസാധ്യത മാത്രം നോക്കിയാൽ മതി എന്നുള്ള ആവശ്യമുള്ളവർ, അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് അതിന്മേലൊരു തീരുമാനമെടുക്കണം. പക്ഷേ ഇങ്ങനെ ഒരു മാനദണ്ഡം എന്ന ഒരു പുതിയ ഘടകം ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക്, ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലേക്ക് ഇടാനുള്ള ശ്രമങ്ങളെ തടയാൻ വേണ്ടി ഇവിടുത്തെ പ്രബല ഗ്രൂപ്പുകൾ ഒന്നിച്ചൊരു തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു ഇതോടുകൂടി. അതായത് അടൂർ പ്രകാശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആര്യാടൻ മുഹമ്മദിനും കെ സി ജോസഫിനും അടക്കം തങ്ങളെക്കാട്ടിൽ വേണമെങ്കിൽ യോഗ്യരായ മറ്റുള്ളവർക്കൊപ്പം മത്സരിച്ച് ഹൈക്കമാൻഡിന് മുമ്പിൽ പോയി സീറ്റ് വാങ്ങാം എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയോ കാര്യങ്ങൾ? അതൊക്കെ വെറും തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നും ഇവിടെ ആരും ഒരു ഗ്രൂപ്പുകളും കൂടിയിട്ട് ഇതിനെയൊന്നും അട്ടിമറിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. പുതിയ തലമുറ, പുതിയ മുഖങ്ങൾ വരണം എന്നുള്ള താല്പര്യം എല്ലാവർക്കും ഒരുപോലെ തന്നെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മുഖങ്ങൾ മാറിയെങ്കിലേ പുതിയ മുഖങ്ങൾ വരികയുള്ളൂ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണം. പ്രത്യേകിച്ച് സിറ്റിംഗ് എം എൽ എ മാരെ മാറ്റണമെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണം. പുതിയ മുഖങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും പഴയ മുഖങ്ങൾ കുറേ പഴക്കമുള്ള ആളുകളെങ്കിലും മാറേണ്ടതായിട്ടുണ്ട്. പക്ഷേ മാറുമ്പോൾ ജയസാധ്യതയുള്ള ആളുകളെ മാറ്റി പെട്ടെന്ന് ഈ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ ജയസാധ്യത കുറഞ്ഞവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ആത്മഹത്യാപരമായിരിക്കും. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്ക് പോവില്ല. അല്ല, ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ വരാവുന്ന ഘടകങ്ങൾ പലതില്ലേ ശ്രീ ജോസഫ് വാഴക്കൽ? ഒന്ന്, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നാല് തവണയെ അതിൽ കൂടുതൽ മത്സരിച്ചവർ വേണോ? രണ്ട്, ആരോപണ വിധേയരായവർ മാറി നിൽക്കണോ? തങ്ങളെക്കാട്ടിൽ കൂടുതൽ വിജയസാധ്യതയുള്ള യുവാക്കൾ ഈ പട്ടികയിലുണ്ടെങ്കിൽ അവർക്ക് പ്രാമുഖ്യം കൊടുക്കണോ? നിർണായക തിരഞ്ഞെടുപ്പാണ്. ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരും. ഇതെല്ലാം ഉയരും. ഇവിടെ ഈ ആരോപണ വിധേയരുടെ കാര്യം നിങ്ങൾ പറഞ്ഞത് മാത്രം, ആരെങ്കിലും ഒരു പത്രത്തിൽ ഒരു ആരോപണം കൊടുത്തതുകൊണ്ടൊന്നും ആരോപണ വിധേയരാവില്ല. ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. അല്ല, പത്രങ്ങളിൽ വന്നത് വിടൂ. ഏറ്റവും അവസാനം ഒരു മന്ത്രിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നാല് ഉത്തരവുകൾ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് പാർട്ടിയുടെയും പാർട്ടിയിലെ നേതാക്കളുടെ തന്നെയും പരസ്യമായ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന്. ആ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പരസ്യമായ പ്രതികരണം നടത്തിയവരിലും പാർട്ടി നേതാക്കളുണ്ട്. അഴിമതി നടന്നോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. തെറ്റുകൾ സംഭവിക്കുന്നത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മന്ത്രി മാത്രമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതല്ല, പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അഴിമതിക്ക് വേണ്ടിയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറയുന്ന തൊട്ട് ശരിയുമല്ല. പല കാരണങ്ങൾ കൊണ്ടും, അത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇത്ര പല ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും പല പദ്ധതികൾക്കും അംഗീകാരമൊക്കെ കൊടുക്കേണ്ടി വരും. ആ പരിസ്ഥിതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾക്ക് കോൺട്രവേഴ്സിലാകാറുണ്ട്. ഇതൊന്നൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പെട്ടെന്ന് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ വ്യാഖ്യാനിക്കാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ളതും സത്യമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഇരു മുന്നണികളുടെയും കാര്യമാണ് ചർച്ച തുടങ്ങിയെങ്കിൽ ബി ജെ പിയുടെ കാര്യത്തിൽ സംസ്ഥാന ഘടകത്തെ കേന്ദ്ര നേതൃത്വത്തിന് തീരെ വിശ്വാസമില്ല എന്നൊരു സൂചന നൽകുന്നുണ്ടോ? ഇപ്പോൾ ബി ഡി ജെ എസുമായിട്ടുള്ള സഖ്യത്തിൻ്റെ കാര്യം പോകട്ടെ, പലതവണ ചർച്ച ചെയ്താണ്. ശ്രീശാന്തിന് തിരുവനന്തപുരം സെൻട്രൽ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം സംസ്ഥാന ഘടകത്തിലെ നേതാക്കളെ പോലും ഞെട്ടിച്ചു എന്നാണ് വാർത്തകൾ. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും, അവരുടെ മണ്ഡലം നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും സംസ്ഥാന ഘടകത്തെ വിശ്വാസത്തിലെടുക്കാതെ കേന്ദ്ര നേതൃത്വം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങളാണോ ഇത്? സുരേഷ്, വളരെ വിചിത്രമാണ് ഈ ചർച്ചയിൽ ഞങ്ങളുടെ പേര് വലിച്ചഴിക്കുന്നത്. കാരണം രണ്ട് മുന്നണികൾ എത്രയോ നാളുകളായിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പത്തിൽ വിവാദങ്ങളും അപവാദങ്ങളും വാരിച്ചൊരിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഞങ്ങളൊരു പുതിയ മുന്നണി സഖ്യം, ഒരു മുന്നണി, ഒരു പുതിയ കാഴ്ചപ്പാടും മൂന്നാം ശക്തിയായിട്ട് വരികയാണ്. അപ്പം തൂക്കമൊപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പേരും കൂടി അതിലേക്ക് വലിച്ചഴിക്കരുത്. ഞങ്ങൾ ശ്രീശാന്ത് വന്നു കഴിഞ്ഞാൽ ശ്രീശാന്തിനെ പോലെ കേരളത്തിന് അഭിമാനസ്തംഭമായ ഒരു ആ സ്പോർട്സ് മേഖലയിലെ ഒരു അധികായന ഒരാൾ വരുമ്പോൾ
സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മുന്നണിക്ക് അത് ശക്തി പകർന്നു നൽകും, ജനങ്ങൾക്കിടയിൽ അത് കൂടുതൽ കരുത്ത് നൽകും. സ്വാഭാവികമായിട്ടും അഖിലേന്ത്യാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആലോചിച്ച തീരുമാനമെടുക്കുമ്പോൾ അതിനെ വിവാദമാക്കിയിട്ട് ഞങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുകയാണ്. അവിടെ ഈ സൂപ്പർ ഒപ്പിക്കൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഈ ചോദ്യം ഞാൻ ഉന്നയിച്ചതും ഈ ചർച്ചയെടുത്തതും. ശ്രീശാന്തിനെ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കണം എന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, അത് നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന തീരുമാനവുമായിരിക്കും പാർട്ടി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച്. പക്ഷേ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചത് തിരുവനന്തപുരത്തടക്കമുള്ള ബി ജെ പി നേതാക്കൾക്ക് പൂർണ്ണമായും അവർക്ക് ദഹിക്കാത്ത തീരുമാനമാണ് എന്നുള്ള റിപ്പോർട്ടുകളുടെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. സുരേഷിനെ കുറ്റപ്പെടുത്തുകയല്ല, ഞങ്ങളുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ തിരുവനന്തപുരം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ദഹനശക്തി ഉള്ളവരാണ്. കേന്ദ്രവും സംസ്ഥാനവും ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു വിവാദവും ബി ജെ പി സംബന്ധിച്ച് ഞാൻ 22 പേരുടെ കാര്യം ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ സുരേഷ്, ഞാനത് ആ വിവാദം അതിലേക്ക് കടക്കുന്നില്ല. 22 പേരെ മാറ്റി എന്ന് പറഞ്ഞുള്ളത് ഒരു കെട്ടുക ഹിമാലയൻ നുണയാണ്, കെട്ടുകഥയാണ്. ഒരു പ്രശ്നമുണ്ടല്ലോ, ഇപ്പം നമ്മൾ കണ്ടില്ലേ. അതുപോലെ ഇതിൻ്റെ രണ്ട് മുന്നണിയെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്ത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ക്ലീൻ ജനങ്ങളുടെ ബോധം വരില്ലേ. അതുണ്ടാവാതിരിക്കാനൊന്നും ഞാൻ സുരേഷിൻ്റെ കുറ്റമല്ല, മീഡിയ നമ്മുടെ മീഡിയ രംഗം ഇന്ന് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു വിവാദവുമില്ല. ശ്രീശാന്ത് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം യൂണിറ്റാലും കേരള ഘടകമായാലും അഭിമാന പുരസരം തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾക്ക് മറ്റു രണ്ട് മുന്നണികളെക്കാൾ പ്ലസ് പോയിന്റ് നൽകുന്ന ഒന്നായി ഞാൻ. ശ്രീശാന്ത് ഇല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ എന്തായിരുന്നു ബി ജെ പിയുടെ മനസ്സിലിരിപ്പ് എന്നതുകൂടി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത അക്കാര്യത്തിൽ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ശ്രീ ആനത്തലോട്ടവാനന്ദൻ, നേരത്തെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ ആറന്മുളയുടെ കാര്യത്തിൽ, കൂത്തുപറമ്പിൻ്റെ അഴീക്കോടിൻ്റെ കാര്യത്തിൽ, കൊല്ലം മണ്ഡലങ്ങളുടെ കാര്യത്തിലൊക്കെ പാർട്ടിയുടെ പ്രാദേശിക ഘടകമെടുത്ത നിലപാടുകൾ പലതവണ റിവ്യൂ ചെയ്തതിന് ശേഷവും തഴക്കവും പഴക്കവും ചെന്ന പാർട്ടി നേതാക്കളെക്കാൾ താരമൂല്യമുള്ള നേതാക്കൾ തന്നെ മത്സരിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തുന്നത് എന്തുകൊണ്ടാണ്? യു ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം. അതിന് സി പി എമ്മിൻ്റെ പാർട്ടി കേഡർമാരും പാരമ്പര്യമുള്ളവർ, അവരൊക്കെ ഏറ്റവും നല്ല പാരമ്പര്യമുള്ളവരും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ പങ്കാളിത്തം വഹിച്ച് നിർത്തുന്ന സ്ഥാനാർത്ഥികളൊക്കെ വിജയിപ്പിക്കാൻ ബാധ്യസ്ഥരുമാണ്. എന്നാൽ സി പി എമ്മിൻ്റെ ആൾക്കാരല്ലാതെ തന്നെ ഒരു വിഭാഗത്തെ കൂടി, പുറത്തുള്ള ഒരു വിഭാഗത്തെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ, സാഹിത്യകാരന്മാരെ, കലാകാരന്മാരെ, സിനിമാ നടന്മാരെ, അവരെയൊക്കെ ജനങ്ങൾ സ്നേഹിക്കുന്ന, ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകൾ പോലും അവരെ സ്നേഹിക്കുന്നവരുണ്ട്. ആ ജനങ്ങളുടെ കൂടെ പിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വ്യക്തികളെ കൂടി സ്വാധീനിക്കുന്നതും സ്ഥാനാർത്ഥികളാക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെ ഒരു സംശയം, ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ പി കെ ഗുരുദാസൻ, അദ്ദേഹം പ്രായമുള്ള വ്യക്തിയാണ്, അദ്ദേഹം നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പി കെ ഗുരുദാസനെക്കാട്ടിലും മുകേഷിന് ആ മണ്ഡലത്തിൽ വിജയസാധ്യത പാർട്ടി കൽപ്പിക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാത്രമാണോ, അതിനപ്പുറത്തേക്കുള്ള എന്ത് ഘടകമാണ് ഗുരുദാസിന് മുകേഷിൻ്റെ താഴയിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുന്നത്? മുകേഷ് വെറും സിനിമാക്കാരനായിട്ട് മാത്രമല്ല കാണുന്നത്. ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. ആ ഫൈനൽ ലിസ്റ്റ് ഞങ്ങൾ ഏതാണ്ട് 30-ാം തീയതി മാത്രമേ LDFന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ വരികയുള്ളൂ. അതേവരെ പല പേരുകളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗുരുദാസിനെ സംബന്ധിച്ചിടത്തോളമായാലും, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം മൂന്നിലൊന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ മത്സരിക്കാൻ പാടുള്ള ഒന്നാണ്. ഗുരുദാസും ആ മത്സരിക്കാൻ അനുമതിയുള്ളവരുടെ കൂട്ടത്തിലുള്ളതല്ല. മറിച്ചൊരു സംഘടനാ തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഗുരുദാസിനെ കാൻഡിഡേറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരടക്കം ഇരുന്നുകൊണ്ടാണ് ആർക്കെല്ലാം എക്സംഷൻ കൊടുക്കണം, ആർക്കെല്ലാം എക്സംഷൻ കൊടുക്കേണ്ടതില്ല എന്നൊക്കെ ആലോചിച്ച് തീരുമാനം ഉറപ്പിച്ചത്. മാത്രമല്ല, നമ്മുടെ കുറച്ച് ആൾക്കാർ സ്ഥാനാർത്ഥികളായി പോയി കഴിയുമ്പോൾ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താൻ, പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഒരു ജില്ലയിലും പ്രധാനപ്പെട്ട സഹാക്കൾ വേണം. അവരും കൂടെ സ്ഥാനാർത്ഥിയായാൽ 10, 12, 14 മണ്ഡലങ്ങൾ ഉള്ളിടത്ത് ആരുടെയും നിയന്ത്രണമില്ലാത്ത തരത്തിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം എന്ന് പറയുന്നത് നേടിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന്. ഇതെല്ലാം ഞാൻ ആശയപരമായിട്ട് അംഗീകരിക്കുന്നു. പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് മാത്രമാണ് തീരുമാനമെടുക്കാൻ കഴിയുക, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തവണ ഇത്രമാത്രം വലിയൊരു പ്രതിഷേധം, പ്രതിരോധം കീഴ്ഘടകങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിന് കേൾക്കേണ്ടി വന്നത്, പലതവണ ഈ തീരുമാനങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വന്നത്?
ഇപ്പോൾ മാത്രമല്ല, പ്രാദേശിക ഘടകങ്ങളും സഖാക്കളും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഇതിനു മുമ്പും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വന്നത് ഈ ചാനലുകളും ദൃശ്യമാധ്യമങ്ങളെല്ലാം വന്നപ്പോൾ അത് ഒരു ചർച്ച നടന്നാൽ അപ്പോൾ തന്നെ ചാനലിൽ വരിക, ആ ചാനലിൽ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്യുക, ആ സ്ഥാനാർത്ഥിക്ക് മാറ്റം വരുമെന്ന് വരുമ്പോഴത്തേക്ക് അത് പ്രാദേശിക ഘടകത്തിൻ്റെ അഭിപ്രായങ്ങൾ വിഗണിച്ചു എന്ന് ആക്ഷേപം ഉന്നയിക്കുക, ഇതെല്ലാം ഇപ്പോൾ വന്നത് ഇപ്പോൾ പുതിയ സാഹചര്യത്തിലാണ്. പക്ഷേ ഈ പ്രകടനം നടത്തുന്നത് എന്തായാലും ചാനലുകാരുടെ മാത്രം പഴിയാവില്ല, പോസ്റ്റർ വേണമെങ്കിൽ വാർത്തയാക്കുന്ന മാധ്യമങ്ങളാണെന്ന് പറയാം. അത് ഒരു 18-20 പേരടങ്ങുന്ന പാർട്ടി പ്രവർത്തകർ തന്നെ ഇറങ്ങി പ്രകടനം നയിക്കുന്നതോ? ഒരു മണ്ഡലത്തിൽ 2-2.5 ലക്ഷം വോട്ടർമാരുള്ളതിൽ 5-10 പേർ ഒരു തീരുമാനത്തിൽ അസംതൃപ്തിയുണ്ട്, അവരത് പ്രതിഷേധിച്ചെന്ന് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അതൊക്കെ ഒരു കുമിള പോലെ അപ്പം അവസാനിക്കുന്നതാണ്. ഈ പ്രകടനം നടത്തിയവർ തന്നെ പിന്നെ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കും, അത്രമാത്രമേ അതിനകത്തുള്ളൂ. അതൊന്നും ഒരു വലിയ ഗൗരവമുള്ള കാര്യമായി ഞങ്ങൾ കാണും. ശ്രീ ജേക്കബ് ജോർജ്, ജി സുധാകരൻ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കായംകുളത്ത് സി കെ സദാശിവന് സീറ്റ് നൽകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ സീറ്റ് അദ്ദേഹത്തിൻ്റെ മൗലിക അവകാശമല്ല, ഒരിക്കൽ അദ്ദേഹത്തിന് നൽകിയപ്പോൾ മറ്റൊരുപാട് അസംതൃപ്തരുണ്ടായിരുന്നിരിക്കണമല്ലോ അന്ന് അവരെന്തു പറഞ്ഞു. രണ്ട്, ഈ പോസ്റ്റർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പിതൃശൂന്യതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മാത്രം കണ്ടു പാർട്ടിക്ക് അവഗണിക്കാൻ പറ്റുന്നതാണോ പ്രാദേശിക തലത്തിൽ നിന്ന് ഉയരുന്ന, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ 2.5 ലക്ഷം വോട്ടർമാരുള്ളിടത്ത് 10-15 ആണെങ്കിലും ഉയരുന്ന ഈ പ്രതിഷേധങ്ങൾ? അത് മാത്രമല്ല, ഈ പ്രതിഷേധം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം ഉയരുന്നത് ചില എണ്ണപ്പെട്ട സീറ്റുകളിൽ മാത്രമാണ്. പക്ഷേ സി കെ സദാശിവൻ എന്തുകൊണ്ടും നല്ല ഒരു എം എൽ എ ആണ്, നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, അതുപോലെ പി കെ ഗുരുദാസനും എനിക്ക് വളരെയധികം ബഹുമാനം, അറിയാതെ ബഹുമാനം തോന്നിപ്പോകുന്ന കേരളത്തിലെ പൊതു രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് പി കെ ഗുരുദാസൻ. പക്ഷേ സി കെ സദാശിവനൊക്കെ പലതവണ മത്സരിച്ചു, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം സി പി എം നേതൃത്വം അത് മാറ്റി നിർത്തിയത്. പി കെ ഗുരുദാസനാണെങ്കിൽ നടക്കാൻ പോലും പ്രയാസമുണ്ടത്രേ, പ്രായം കൂടുതലായി, അദ്ദേഹത്തെ അതുകൊണ്ടും പിൻവലിച്ചു. എനിക്ക് ഏറ്റവും പറയാനുള്ളത് നമ്മുടെ കൂടെയുള്ള സഹാവ് ആനത്തിലെ വട്ടം ആനന്ദൻ, അദ്ദേഹം സി ഐ ടിയുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹം സ്വയം മാറി ഞാൻ സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നദ്ദേഹം സ്വയം പറഞ്ഞിട്ട് സ്വയം പിന്മാറി. അനുകൂലമായിട്ട് മണ്ഡലത്തിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ടതല്ല, ചെറിയ കൂട്ടായ ശബ്ദങ്ങൾ തന്നെ ഉയർന്നിരുന്നു. അതെ, വ്യക്തിപരമായിട്ട് അണത്തിലെ വട്ടം മത്സരിക്കണമായിരുന്നു, അവിടെ യുനാനിമസ് മുഴുവൻ ആൾക്കാരും ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനം അവർ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഞാൻ അവരോട് ആദ്യമേ പറഞ്ഞു ഞാൻ മത്സരിക്കില്ല, സംഘടനാപരമായ തീരുമാനം എനിക്ക് ബൈൻഡിങ് ആണ്, ഞാനും സെക്രട്ടേറിയറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ മത്സരിക്കാൻ അനുമതി കിട്ടിയ കൂട്ടത്തിലുള്ളതല്ല. പിന്നെ വ്യക്തിപരമായി തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ ഞാൻ പറയുകയുണ്ടായി, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തവണ മത്സരിക്കുന്നില്ല, ഒഴിവാക്കുന്നക്കാവുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും, ഞാനും ഉൾപ്പെടുന്നതിന് ഒരു തടസ്സമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ എല്ലാ നേതാക്കളും ആ സംഘടനാതത്വം ഉൾക്കൊണ്ടുകൊണ്ടൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ താഴെ തലത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരില്ലല്ലോ ശ്രീ ആനത്തലോട്ട് ആനന്ദൻ. അതെന്നാലും വരും, ഞാനിങ്ങനെ നിലപാടെടുത്തിട്ടും വർക്കലയിൽ ആൾക്കാർ ഞാൻ മത്സരിക്കണമെന്ന് പറഞ്ഞേക്കല്ലേ പാർട്ടിക്കാർ തന്നെ. പക്ഷേ അതെന്നാലും ഒക്കെ സാധാരണ സഹാക്കളിടയിൽ ചില വികാരങ്ങൾ വരുന്നതിന് അതിനെ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ മുമ്പെങ്ങും, സുരേഷ്, മുമ്പെങ്ങുമില്ലാത്തതുപോലെ ഇപ്പോൾ പാർട്ടിക്കകത്ത്, സി പി എം പോലെ ഒരു കേഡർ പാർട്ടിക്കകത്ത് ഇതുപോലെയുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നു. ഇവിടെ ഞാൻ തന്നെയായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് പി കെ ഗുരുദാസൻ തന്നെ നിൽക്കുന്നു, നിലയുറപ്പിക്കുന്നു, ഞാൻ അല്ലെങ്കിൽ മുകേഷിനെ അദ്ദേഹം എതിർക്കുന്നു പരസ്യമായിട്ട് തന്നെ. അപ്പം പി കെ ഗുരുദാസനെ പോലെ നല്ല പ്രഗത്ഭനായ, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായ, നല്ലൊരു തൊഴിലാളി നേതാവായ അദ്ദേഹം പോലും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല. നിർണായക പാർട്ടി സെക്രട്ടറിയേറ്റിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അന്തിമ തീരുമാനം കൊല്ലത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടില്ല, മത്സരരംഗത്തുണ്ടാകുന്നതിന് തനിക്ക് വിരോധമില്ല എന്ന പരസ്യമായ അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ലക്ഷണമൊത്ത ഒരു സംവിധാനം അല്ല കാണിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഗുരുദാസിനെ എതിർത്തിട്ടില്ല, അത് വെറുതെ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം അങ്ങനെ എതിർത്തിട്ടില്ല, പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള വ്യക്തമായ പരസ്യമായ സന്ദേശം അദ്ദേഹം നൽകുകയും കൊല്ലത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അല്ല, അത് അദ്ദേഹം പറഞ്ഞതൊക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഒരു ഫൈനൽ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ, ഒരു തീരുമാനം അവിടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെ കുറിച്ച് ഫൈനൽ തീരുമാനം വന്നിരുന്നില്ല, ഇങ്ങനെ ചില പേരുകൾ വന്നു, അതിനെക്കുറിച്ച് ഫൈനൽ തീരുമാനം വന്നാൽ സാബ് ഗുരുദാസൻ തന്നെയാണ് അത് മുമ്പിൽ നിന്ന് നടപ്പാക്കുന്നത്. അല്ല, അത് അംഗീകരിക്കേ വഴിയുള്ളൂ, പക്ഷേ അത് പി കെ ഗുരുദാസൻ അതിർത്തിയുള്ള ഒരു തീരുമാനമായിരിക്കും എന്നുള്ള സൂചന ഇതിനകം അദ്ദേഹം നൽകിക്കഴിഞ്ഞു, അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഗുരുദാസൻ എതിർക്കുന്നു എന്ന ധാരണയേ വേണ്ട. ഇല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളൊരു സന്ദേശം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇതുവരെയുള്ളതിൽ, അതുമാത്രമാണ് ഉന്നയിച്ചത്. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചുവരെ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോസഫ് വാഴക്കൻ, നേരത്തെ താങ്കൾ പറഞ്ഞു പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിഗണിക്കണമെന്നുള്ള അഭിപ്രായമുള്ളതുകൊണ്ട് പല മണ്ഡലങ്ങളിലും, ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും
ഒന്നിലധികം പേരുകൾ ഇത്തവണ ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇപ്പം മനസ്സിലാക്കുന്നത് 10 മണ്ഡലങ്ങൾ, അതിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഏത് അവസ്ഥയിലും എക്സംഷൻ കിട്ടാവുന്നതാണ്. ബാക്കിയുള്ള പലവരും ആദ്യം മത്സരിച്ച് ജയിച്ചവരായതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ മറ്റു പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സമാനമായ പല എം എൽ എമാരുടെയും കാര്യത്തിൽ സാധ്യതാ പട്ടികയിലേക്ക് കൂടുതൽ പേരുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ യുവ എം എൽ എമാരിൽ തന്നെ ഷാഫി പറമ്പിൽ, ഹൈബി ഇടൻ ഇതുപോലെയൊക്കെയുള്ള നേതാക്കൾ മത്സരിക്കുന്ന കോൺഗ്രസ്സിന് വലിയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും കൂടുതൽ പേരുകളിട്ട് ഹൈക്കമാൻഡിൻ്റെ മുന്നിലേക്ക് പോകാൻ ഒരവസരമുണ്ടായത് എന്തുകൊണ്ടാണ്? ഈ കേവലം 10 മാത്രം ഒറ്റപ്പേര് എന്നത് ചുരുങ്ങിയത് ഒരു തർക്കത്തിൻ്റെ സൂചനയല്ലേ? അല്ല, ഒരു തർക്കമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം മൂവാറ്റുപുഴ എൻ്റെ മണ്ഡലത്തിൽ അവിടെ നിന്ന് വേറൊരു പേരും വന്നിരുന്നില്ല. പക്ഷേ പിന്നെ പല ആളുകളും, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവർ പല ഓപ്ഷൻസ് കൊടുക്കുന്ന കൂട്ടത്തിൽ അവർ മൂവാറ്റുപുഴ എഴുതി കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പേര് കൂടി ഈ ലിസ്റ്റിൽ കിടക്കും. ഈ ലിസ്റ്റിൽ കിടക്കുമ്പോൾ അത് ഒരു 2-3 പേര് വെച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി ഡൽഹിയിൽ എത്തുന്നിടം വരെ ഈ ലിസ്റ്റുകളൊക്കെ പേരുകളൊക്കെ, പക്ഷേ അവർ പോലും ആഗ്രഹിക്കുകയോ അവർ പോലും മനസ്സ് ചിന്തിക്കുകയോ ചെയ്തിട്ടുള്ള കാര്യമാവില്ല. അത് അവസാനം വരെ ആ ലിസ്റ്റിൽ കിടക്കും. ഡൽഹിയിൽ ചെന്ന് ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുമ്പോഴേക്കും വളരെ പെട്ടെന്ന് മിക്കവാറും ഒക്കെ ഒറ്റ പേരിലേക്ക് വരും. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ഒരു തർക്കം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ കാര്യം താങ്കൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അക്കോമഡേഷന് വേണ്ടി പറയാം. പക്ഷേ കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് ടോമി കല്ലാനിയാണ് ഒപ്പം ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടൂർ പ്രകാശ് കോന്നിയിൽ, പത്തനംതിട്ട DCC പ്രസിഡന്റ് മോഹൻരാജിൻ്റെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഡമ്മിയായി മാത്രം ഒരു DCC പ്രസിഡന്റിനെ ഒരു ലിസ്റ്റിൽ ഇടില്ലല്ലോ. ഏത് രീതിയിലാണ് ഹൈക്കമാൻഡ് ഈ പേരുകൾ ഈ മന്ത്രിമാർക്കൊപ്പം പരിഗണിക്കേണ്ടത്? അത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഡൽഹിയിലേക്ക് പോകുന്ന ലിസ്റ്റിൽ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പേര് കിടക്കുന്ന ആളുകളെയാണ് പിന്നെ റീഅറേഞ്ച് ചെയ്യാറുള്ളത്. ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ പേര് കിടക്കണം. ഇപ്പം ടോമിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോട്ടയം DCC പ്രസിഡന്റ്, ആകെ കോൺഗ്രസ്സിന് 3 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ അവിടെ കേരള കോൺഗ്രസ്സുമായിട്ടുള്ള ചർച്ച പൂർത്തിയായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ അവരുടെ പേര് ഏതെങ്കിലും ഒരു ഒരു കോൺഗ്രസ്സിനുള്ള സീറ്റിൽ ആ ലിസ്റ്റിൽ പാനലിൽ ഇട്ടിരിക്കും. അത് അവിടെ വെച്ച് ഡൽഹിയിൽ വെച്ചും അല്ലെങ്കിൽ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാകുമ്പോൾ മാത്രമേ അത്തരം പേരുകൾ മാറ്റുകയും ആ പേരുകൾ ഒറ്റ പേരുകളായി അവിടെ വരികയും ചെയ്യുള്ളൂ. ഇതെല്ലാ കാലഘട്ടത്തിലും ഉള്ളൊരു പ്രോസസ്സാണ്. ഇതിനകത്തൊന്നും അതിനകത്ത് ഇത് ഇവിടെ പാർട്ടിയിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്, തർക്കമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച്, എനിക്ക് 100% ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമേ ഒരു ഫൈനൽ തീരുമാനമെടുക്കാതെ ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് പണ്ടൊരിക്കലും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായ ഐക്യത്തോടുകൂടി, അഭിപ്രായ ഐക്യത്തോടുകൂടി. ജേക്കബ് ജോർജ് ഈ പറയുന്നത് അംഗീകരിക്കുന്നുണ്ടോ? അതായത് VM സുധീരൻ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആരോപണ വിധേയരായ മന്ത്രിമാർ മാറി നിൽക്കണമെന്ന് നിലപാടെടുക്കുന്നു, 4 മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ള നിലപാടെടുക്കുന്നു, ഉമ്മൻചാണ്ടിക്ക് രമേശിന് ഒഴികെയുള്ള ബാക്കി ആർക്കും വലിയ എക്സംഷൻ ഒന്നും വേണ്ട എന്നൊരു നിലപാടെടുക്കുന്നു. ഇതൊക്കെ ഒരു മാനദണ്ഡങ്ങളായി ഹൈക്കമാൻഡിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള അടവ് പയറ്റാനുള്ള ഒരു അവസരമാക്കി ഈ പട്ടിക മാറുന്നുണ്ടോ? പിന്നെ ജോസഫ് ആഴിക്കൻ ഇത് പറയുമ്പോൾ, ആഴിക്കൻ കോൺഗ്രസ് നേതാവ്, മൂവാറ്റുപുഴ മത്സരിക്കാൻ വീണ്ടും നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി, സ്വാഭാവികമായിട്ടും ആഴിക്കൻ ഇതല്ലേ പറയാൻ പറ്റൂ. അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവില്ല മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ? യഥാർത്ഥത്തിൽ സുരേഷ്, നമുക്കൊക്കെ അറിയാമല്ലോ, അവിടെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടി ഒരു ഒരു ശക്തിയായിട്ട് നിൽക്കുകയാണ്. അതിനെതിരെയാണ് KPCC അധ്യക്ഷൻ സുധീരൻ. അദ്ദേഹമാണല്ലോ ഇപ്പം നേരത്തെ നമ്മൾ ആദ്യമേ ചർച്ച തുടങ്ങിയപ്പോഴേ അഴിമതിക്കാരെയൊക്കെ പറഞ്ഞു, കാശ് മേടിച്ചിട്ട് ആരും കാശ് മേടിച്ചിട്ടുണ്ടാവില്ല എന്ന് ജോസഫ് ആഴിക്കൻ ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പക്ഷേ ഒരു പത്രവാർത്ത, കേവലമായ ഒരു പത്രവാർത്ത കണ്ട് ചാടി വീണതാര ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപക്ഷത്തിൻ്റെ നേതൃപാർട്ടിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് VM സുധീരനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട്. അദ്ദേഹം യുദ്ധം കുറിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെയാണ്. സുധീരനെ, അത് അതിനകത്ത് യാതൊരു ഞാൻ കുറ്റം പറയുകയല്ല, സുധീരന് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടാവണം. അല്ല, അത് നടപ്പാക്കിയെടുക്കാൻ കഴിയുമോ? അതിലേക്കുള്ള ചുവടുവയ്പ്പാണോ ഇപ്പോൾ ഈ നടക്കുന്ന അടവുകൾ ഓരോ? സുരേഷ്, അതുകൊണ്ടാണ് ഇപ്പോൾ വാഴക്കനെ പോലെയുള്ള മൂവാറ്റുപുഴ പോലും 3-4 പേരെ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വം, ബാബുവിൻ്റെ കൂടെ, കെ ബാബുവിൻ്റെ കൂടെ തൃപ്പൂണിത്തറയിലുണ്ട് 3-4 പേരുടെ പേര്. അതുപോലെ കോന്നിയിൽ ഇവരെയൊക്കെ സുധീരൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ
ഡൽഹിയിലൊരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കല്ല, ഇത് സുധീരൻ വെച്ചിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിന്റെ ലിസ്റ്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ എപ്പോഴും പാനൽ കൊണ്ടുപോകണമെന്നാ പറയാറുള്ളത്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത ഐക്യം കോൺഗ്രസിലുള്ള കാലമാണല്ലോ ഇത് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ല ഈ പാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പാനലുകൾ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പാനലിലുള്ള ആളുകളെയാണ് പിന്നീട് സീറ്റുകളുടെ അവൈലബിലിറ്റിയും ലാസ്റ്റ് തീരുമാനം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ഇവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒരു തരത്തിലും പേര് പറയാത്ത പേരുകൾ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡിന് വേണമെങ്കിൽ ഇടാ, സാധാരണഗതിയിൽ വരില്ല. വാഴിക്കൻ ഒന്ന് ഓർത്തോ, വാഴിക്കൻ സുധീരൻ എങ്ങനെയാണ് കെ പി സി അധ്യക്ഷനായത്? അദ്ദേഹത്തെ ഈ രാജ്യം ഈ ഇവിടെ ആ കെ പി സി അധ്യക്ഷനാക്കരുതെന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടിയും സാക്ഷാൽ രമേശ് ചെന്നിത്തലയും ചേർന്ന് എഴുതിക്കൊടുത്തല്ലേ? ആ എഴുതിക്കൊടുത്തതിന് എന്തായി വില? അവസാനം സുധീരനെ കെ പി സി അധ്യക്ഷനായിട്ട് വന്നില്ലേ? ഇപ്പോൾ അന്ന് അദ്ദേഹത്തെ എതിർത്തത് എന്തിനാണ്? ഇപ്പോൾ അദ്ദേഹം ലക്ഷ്യമെടുക്കുന്നത് എന്തിനാണ്? അതുപോലെ എന്ത് സംഭവിക്കാം എന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ തിരിച്ചു വരാം. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, നേരത്തെ താങ്കൾ പറഞ്ഞു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കൂട്ടത്തിനൊരു തുലനത്തിന് വേണ്ടി ബി ജെ പിയെ ചേർത്തതാണെന്നുള്ളത്. ശ്രീശാന്തിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം നേതാക്കൾക്ക് ദഹിക്കാത്തതാണ് എന്ന് ഞാൻ ഉന്നയിക്കാൻ കാരണം, പാർട്ടിയുടെ മുൻ മുതിർന്ന നേതാവായിരുന്ന പി പി മുകുന്ദൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്, പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം കാത്തിരിക്കുന്നുവെന്ന്. പാർട്ടിയുടെ എല്ലാ സമുന്നതരായ നേതാക്കളും, ഇപ്പോൾ താങ്കൾ അവിടെ മത്സരിക്കുന്നു, ചെങ്ങന്നൂർ മത്സരിക്കുന്നു, ആറന്മുള എം ടി രമേശ് മത്സരിക്കുന്നു, പക്ഷേ പാർട്ടിയുടെ സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കളും തിരുവനന്തപുരത്തൊന്നിച്ചങ്കത്തിനിറങ്ങുമ്പോൾ പി പി മുകുന്ദനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി ശ്രീശാന്തിനെ പോലൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മത്സരത്തിനിറക്കും എന്ന് പാർട്ടിയിലെ തന്നെ പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രീശാന്തിന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പി പി മുകുന്ദൻ്റെ കാര്യത്തിൽ പാർട്ടി ഇതുവരെ ഒരു വ്യക്തമായ മറുപടി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അല്ല, പി പി മുകുന്ദൻ ഒരിക്കലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം ആർ എസ് എസിൻ്റെ ലൈഫ് മുഴുവൻ ആർ എസ് എസിന് വേണ്ടി കൊടുത്ത പ്രചാരകനാണ്. പ്രചാരകന്മാരൊരിക്കലും സാധാരണഗതിയിൽ അവരുടെ ജീവിതം കല്യാണം കഴിക്കാതെ മറ്റൊരു കുടുംബജീവിതമില്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം സമർപ്പണമാണ്, ഒരു സന്യാസ ജീവിതം പോലെയാണ് അതിനെ സങ്കല്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്ന് ചില ആൾക്കാർ എക്സെപ്ഷനായിട്ട് അത് ഒഴിവാക്കിയിട്ട് പിന്നെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്ക് ഞാൻ സുരേഷ് ഒരു കാര്യം ഞാൻ പറയാം, എന്തിനാണ് പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നത്? ഈ പറഞ്ഞ ഇപ്പോൾ എല്ലാവരും പവർ പൊളിറ്റിക്സാണ്. എനിക്ക് എം എൽ എ ആകണം, മന്ത്രിയാകണം. ഞാൻ കേട്ടെ, കേരളത്തിലെ ബി ജെ പിക്ക് എവിടെ എം എൽ എ എം പി ഉള്ളത്? അപ്പോൾ എം എൽ എ എം പി ഇല്ലാത്തൊരു പാർട്ടിക്ക് നിലനിൽക്കാൻ സാധിക്കില്ലേ? അപ്പം ജനസേവനമാണ് ഒരാദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സമർപ്പണം. ആ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഓ രാജഗോപാൽ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു വിജയത്തോട് അടുത്തെങ്കിലും ഉള്ള ഒരു ഘട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ എത്രയോ ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സെലിബ്രിറ്റി വാല്യൂ കൊണ്ട് മാത്രം ശ്രീശാന്തിനെ പോലെ ഒരാളെ തിരുവനന്തപുരം സെൻട്രൽ പാർട്ടിക്ക് നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇറക്കുന്നത്. ബി ജെ പിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോളൂ. രണ്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത് ആരും പ്രതീക്ഷിക്കാതെ നരേന്ദ്രമോദിക്ക് ഏകകക്ഷി ഭൂരിപക്ഷം ലഭിച്ചത് എങ്ങനെയാണ്? പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടാണ്. വാജ്പേയി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? ഈ കോൺഗ്രസിൻ്റെ കുത്തക ഞങ്ങൾ തകർത്തത് എങ്ങനെയാണ്? ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകൾ, ഓരോ മേഖലയിലെ പ്രഗത്ഭന്മാർ, പ്രതിഭകൾ, അവരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് നിർത്തിയിട്ടാണ്. അങ്ങനെയുള്ള ശ്രമത്തിൽ ഇന്നത്തെ ബി ജെ പി നേതൃത്വം വാസ്തവത്തിൽ ശ്രീശാന്തിനെ കൊണ്ടുവന്നതും അതുപോലുള്ള ചില പുതിയ പരീക്ഷകൾ നടത്താൻ സാധിച്ചത് ബി ജെ പിക്ക് ജയിക്കാവുന്ന കക്ഷിയായി മാറുന്നുള്ളതിൻ്റെ തെളിവാണ്. ആത്മവിശ്വാസം വളർത്തുന്നതാണ്. ഒരു ബി ജെ പി പ്രവർത്തകന് വന്ന് എതിർക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പി പി മുകുന്ദൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി നേതൃത്വം വ്യക്തമായ ഒരു മറുപടി പറയാത്തത്? ഒരു മിസ്ഡ് കോൾ കൊണ്ടുപോലും ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് കിട്ടുന്ന കാലത്ത് പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള താല്പര്യം പരസ്യമായി പ്രകടിപ്പിച്ച അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ വരണ്ട എന്ന് വെക്കുക, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കണമെന്നൊരു നിലപാട് വ്യക്തമാക്കുക, ഒരു കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പാർട്ടി നേതൃത്വം പറയുന്നില്ല. അല്ല, അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക്, അദ്ദേഹം മെമ്പറാണ്, പാർട്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. സ്ഥാനമാനങ്ങൾ, ഞാൻ ഇവിടെ സ്ഥാനമാനങ്ങളാണോ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നത്? ഇപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ പരമേശ്വർജിക്ക് പണ്ട് കേരളത്തിൽ നിന്ന് ഒരു എം പി വരണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. അയാൾ പറഞ്ഞു, ഐ ആം നോട്ട് ഇൻ പൊളിറ്റിക്സ്, ലെറ്റ് രാജഗോപാൽ ഗോ. ഇത് പറഞ്ഞ പാർട്ടിയാണ്. അതുകൊണ്ട് പരമേശ്വർജി ഞങ്ങളുടെ മെമ്പറില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിട്ട് കരുതുന്ന പരമേശ്വർജിയാണ്. അതുകൊണ്ട് സ്ഥാനമാനമല്ല പ്രശ്നം. മുകുന്ദേട്ടന് ബി ജെ പിയിൽ മെമ്പർഷിപ്പുണ്ട്, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഏത് ഘടകത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കേണ്ടത്?
അല്ല, അതിനൊക്കെ ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പ്രവർത്തിക്കാമല്ലോ. പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലെയല്ല. ഇന്ന യൂണിറ്റ് പ്രവർത്തിക്കുക ഇന്നത് അങ്ങനെയല്ല. സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് വരുന്ന അവസരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊരു വിവാദമാക്കുന്നൊരു അർത്ഥവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ശ്രീ ശ്രീധരൻപിള്ള അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പാർട്ടി നേതൃത്വത്തിൻ്റെ ക്ഷണം വൈകുന്നതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുകയും തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന് എൻ്റെ മുകളിൽ ശക്തമായ സമ്മർദ്ദമുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുന്നതിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പരസ്യമായി മാധ്യമത്തിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഉന്നയിക്കുന്നത്. അല്ല, അദ്ദേഹം അങ്ങനെ പറയാനിടയില്ല. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരിക്കലും ബി ജെ പിക്കുള്ളിൽ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് എനിക്ക്, ഞാൻ കോർ കമ്മിറ്റിയിൽ അംഗമാണ്, ഞങ്ങളിതെല്ലാം പരിശോധിച്ച് നോക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ശ്രീശാന്ത് അതല്ലാന്നുണ്ടെങ്കിൽ ഭീമൻ രഘു, പലതരത്തിൽ സിനിമാ മേഖലയിൽ നടക്കമുള്ള ഒരുപാട് പ്രമുഖരെ, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെയൊക്കെ ബി ജെ പി മത്സരിപ്പിക്കുന്നുണ്ട്. ഇരുമുന്നണികളുമായിട്ടും തുലനം ചെയ്യാതെ തന്നെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന ഒരു നല്ല സ്ട്രാറ്റജിയായിട്ടാണ് ശ്രീധരൻപിള്ളയെ പോലുള്ളവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സി പി എം എങ്ങനെ കാണും? ഇപ്പോൾ ശ്രീശാന്ത് ആയാലും ഭീമൻ രഘു ആയാലും ഇനി വേറെ ഏതെങ്കിലും സിനിമാ താരങ്ങളായാലും അവരെല്ലാം വന്ന് പ്രതിനിധാനം ചെയ്യുന്നത് RSS ബി ജെ പിയാണ്. RSS-ൻ്റെയും ബി ജെ പിയുടെ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ. അതിൽ ഏതെങ്കിലും ഒരു സിനിമാ താരം വന്ന് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്ന തരത്തിലാവില്ല ജനങ്ങളുടെ മനോഭാവം. ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ജനങ്ങൾ ഇനി ഏത് തമ്പുരാൻ വന്ന് പറഞ്ഞാലും ശരി, ഈ വർഗീയ വിഷം വമിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാന്ന ലക്ഷ്യം ഇപ്പം ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടില്ലേ? വാസ്തവത്തിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു പണി അവർ RSS-കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ മൃഗങ്ങളെ, ശക്തിമാനെന്ന് പറഞ്ഞ പോലീസ് സേനയിലെ ഒരു കുതിര, ആ കുതിരയുടെ ഒരു ബി ജെ പി MLA കാല് തല്ലി ഓടിച്ചിരിക്കുന്നു, ആ കുതിര കിടന്ന് പിടയ്ക്കുന്ന പിടപ്പ് കണ്ട് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. എത്ര ക്രൂരമാണ്! അതിനെ കൃത്രിമ കാല് വെച്ച് രക്ഷപ്പെടുത്താൻ ഇപ്പം ശ്രമിക്കുകയാണ്. ഇതല്ലേ ബി ജെ പിയുടെ RSS-ൻ്റെ രാഷ്ട്രീയം? അല്ല, പക്ഷേ പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രത്യയശാസ്ത്രത്തിനപ്പുറത്തേക്കുള്ള ചില വോട്ടുകൾ സമാഹരിക്കാൻ CPM പാർട്ടിക്കാരല്ലാത്തവരെ ഇറക്കുന്നത് പോലെ തന്നെ BJP അവരോട് അനുഭാവമുള്ളവരും എന്നാൽ പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന കുറച്ചുപേരെ മത്സരിപ്പിക്കുന്നു. അങ്ങനെ കണ്ടാൽ പോരെ? ഞങ്ങൾ ഇറക്കി രണ്ട് സിനിമാ താരങ്ങളെ ഞങ്ങളുടെ പേരിപ്പോൾ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫൈനലൈസ് ചെയ്തിട്ടില്ല. ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിൽ വലിയ സംഭാവന ചെയ്ത കലാ സാംസ്കാരിക സംഘടനകളായ KPSC-യുടെയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും പേരുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. KPSC ലളിതയുടെ കാര്യം പറഞ്ഞു. അവർ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് വൈക്കത്ത് കയർത്തൊഴിലാളി സമരം നടന്നതിൽ ആ സമരത്തിൽ അവർ വന്ന് പറഞ്ഞു, CPIക്കാരൻ വന്ന് പറഞ്ഞു എൻ്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ ഞാൻ ആ ചുവപ്പ് നിറം ഉള്ളിടത്തോളം കാലം ഞാൻ ഈ പാർട്ടിയിലുണ്ടായിരിക്കും, മരിക്കുന്നത് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ KPSC ലളിത തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടല്ല എന്ന് പറഞ്ഞ് ഒരു സമരമുഖത്ത് വന്നിട്ട് അവിടെ പ്രഖ്യാപനമാണ്. ഞങ്ങൾ അത്തരത്തിൽ ഞങ്ങളുടെ ആശയഗതിയോട് ഞങ്ങളുടെ ലക്ഷ്യത്തോട് സാദൃശ്യമുള്ള, സാമ്യമുള്ള, താല്പര്യമുള്ള വ്യക്തിത്വങ്ങളെയാണ് കൊണ്ടുവരുന്നത്. ശ്രീ ശ്രീധരൻപിള്ള, കടമെടുത്തതല്ല ആദർശം സെലിബ്രിറ്റികളാണെങ്കിലും CPM-നെ സംബന്ധിച്ച്, ശരിയാണോ? അല്ല, ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയുടെ ഭാര്യയെ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കിയത് അവർ കമ്മ്യൂണിസ്റ്റ് പ്രതിബദ്ധതയുള്ള കുടുംബമാണ്, ആ ബന്ധമുണ്ട്, ചരിത്രമുള്ളത് കൊണ്ടാണോ? അവരുടെ ഭാഗമല്ലേ ആ സ്ഥാനാർത്ഥിത്വം? അല്ല, അതിന് സമുദായം പരിഗണിക്കുന്നുണ്ടോ പാർട്ടി? സാമുദായികമായ പരിഗണനകളും ഈ പാർട്ടിക്ക് പുറത്തുള്ള പേരുകൾ നോക്കുന്നതിൽ പാർട്ടിക്ക് നോക്കേണ്ടി വന്നിട്ടുണ്ടോ? സാമുദായിക പരിഗണനകളും ഇത്തരം പേരുകൾ നോക്കുമ്പോൾ പാർട്ടി നോക്കുന്നുണ്ടോ, പരിഗണിച്ചിട്ടുണ്ടോ? രണ്ട് കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉയർന്ന മുദ്രാവാക്യം. ഒന്ന്, ഈ വർഗീയ ഫാസിസ്റ്റ് നയം; രണ്ട്, അഴിമതി. ഈ രണ്ടിനുമെതിരായി ചിന്തിക്കുന്ന, താല്പര്യം പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ സ്വീകരിക്കും. ഇതൊന്നും അല്ല കാര്യം. ഒരു കാര്യം ഞാൻ പറയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാതെ ക്ഷാമം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നേരിടുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ മുൻപിൽ അംഗീകരിക്കാൻ, അല്ല അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളുടെ വല്ലാത്ത അഭാവം CPM-ന് നേരിടുന്നുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എനിക്കറിയാം, ഞങ്ങളുടെ മധ്യ കേരളത്തിൽ ഒരു 4-5 നിയോജകമണ്ഡലം, 4-5 ജില്ലകളിലെങ്കിലും അവരുടെ ചിഹ്നത്തിന് ആളെ മത്സരിപ്പിച്ചിട്ടില്ല. അവരുടെ അരുവാൾ ചിറ്റുക നക്ഷത്രം ചിഹ്നത്തിൽ
എത്ര ആളുകൾ മത്സരിച്ചു? 15% മുഴുവൻ സ്വതന്ത്രന്മാരെ പിന്തു. കാരണം വേറെ ഒന്നുമല്ല, പാർട്ടിക്ക് പാർട്ടിക്ക് ആളില്ല. ഞാൻ സ്വതന്ത്രരെ നിർത്തി അടവ് കാട്ടി എന്നാണ് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ചേട്ടൻ ഇത്രയും നേരം എന്തെല്ലാം കഥ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞത് ഇവരുടെ ചിഹ്നത്തെ നിർത്തിയിട്ടില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്രൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു റിബല്, അങ്ങനെ ആരെയെങ്കിലും ഒക്കെ പിന്തുണച്ചിട്ട് അവസാനം പഞ്ചായത്ത് വരുമ്പോൾ തട്ടിക്കൂട്ടിയിട്ട് ഭരണമുണ്ടാക്കി ഇടതുപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് 100% ബോധ്യമുണ്ട്. 15% 20% കൂടുതൽ നിങ്ങളുടെ ചിഹ്നത്തിൽ ആളെ മത്സരിപ്പിച്ചിട്ടില്ല. ഇത്തവണത്തെ ഈ അസംബ്ലി ഇലക്ഷനിൽ ഇപ്പം നിങ്ങൾ നടത്താൻ പോകുന്നത് നിങ്ങൾക്ക് ആളുകളെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന പല സ്ഥലത്തും നിങ്ങൾക്ക് വിജയസാധ്യതയുള്ള ആളുകളെ അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് 3-4 പ്രാവശ്യം മാറ്റുന്നത്. ജോസഫ് വാഴക്കൻ റിബലുകളെയും പാർട്ടിയുടെ സമന്നതരായ നേതാക്കളെയും ഒക്കെ മുന്നണിയുടെ ഭാഗമായി അടർത്തി മാറ്റി കോൺഗ്രസ് മത്സരിപ്പിച്ചിട്ടുണ്ടല്ലോ. ചിഹ്നമില്ലാതെയും മറ്റ് കക്ഷികളുടെ രൂപത്തിലുമൊക്കെ കെ ആർ ഗൗരിയമ്മ, എം വി രാഘവൻ തുടങ്ങിയവരെ ഒക്കെ യു ഡി എഫ് പാളയത്തിലേക്ക് കൊണ്ടുവന്ന് യു ഡി എഫ് മത്സരിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പാർട്ടി പുലർത്തി പുറത്തു വന്നിട്ടുള്ള ആളുകളാ, അതല്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകളൊന്നുമല്ല. ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെയൊന്നും പാർട്ടി പുലർത്തി പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്ത് വന്നിട്ടുള്ള ആളുകളെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതിൽ ഒറ്റ കാര്യത്തിൽ മറുപടി ശ്യാനത്തലോട്ട് പറഞ്ഞാൽ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് സ്വതന്ത്ര പരിവേഷത്തിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കേണ്ട ഗതികേട് സി പി എമ്മിനുണ്ടോ? ഇത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ പാർട്ടിയോട് കൂറ് കാണിക്കുന്നവരെ മാത്രമാണ് ഇപ്പൊ നമ്മൾ മത്സരിപ്പിക്കുന്നത്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പിന്നെ സി പി എമ്മിന് സ്ഥാനാർത്ഥികളില്ല, യോഗ്യതയുള്ളവരില്ല, അതുകൊണ്ട് വലിയ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ ഈ കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് അറിയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ പാർട്ടിയിൽ ആളില്ലാത്ത ക്ഷാമമുണ്ട്. നേതാക്കന്മാരില്ലാത്ത പാർട്ടിയിൽ ആളുകളുണ്ട്, പക്ഷെ അവതരിപ്പിക്കാനുള്ള നേതാക്കന്മാരില്ല, ജനപിന്തുണയുള്ള. അതിപ്പോ ഈ അവതരിപ്പിച്ച ആൾക്കാരൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വരുമ്പോ ഫലം വരുമ്പോ അറിയാമല്ലോ. എന്തായാലും ഒരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വന്ന കേരള കോൺഗ്രസിന്റെ സ്ഥിതി എന്ത്? പിണങ്ങി പോകുമെന്ന് പറഞ്ഞ ജനത വീരേന്ദ്രകുമാർ വിഭാഗത്തിന്റെ ഗതി എന്ത്? ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ചെറിയ ഇടവേള. ജേക്കബ് ജോർജ്, മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ശേഷമാണ് പാർട്ടികൾ അവരവരുടെ സ്ഥാനാർത്ഥികളെ സാധാരണ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ സീറ്റ് വിഭജനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ വിവാദം. ഇപ്പോൾ ജെ ഡി യു തൃപ്തിയില്ല, ഒരു സീറ്റും വേണ്ട എന്ന് പറഞ്ഞിന്ന് ചർച്ചയ്ക്ക് പാതി വഴിക്ക് അവർ ഇറങ്ങിപ്പോകുന്നു. RSP 3 സിറ്റിംഗ് സീറ്റ് മാത്രം പ്രഖ്യാപിക്കുന്നു, ബാക്കി ഓപ്പൺ ആയിട്ടിരുന്നു. ലീഗ് 4 സീറ്റ് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നു. CPI-CPM തമ്മിലുള്ള തർക്കം തീരുന്നില്ല. പ്രധാന പാർട്ടിയിലെ സ്ഥാനാർത്ഥിത്വം പോലും ഇത്ര വലിയ വിവാദമാകുമ്പോൾ മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയാണോ, പെട്ടെന്ന് പരിഹരിക്കുമോ? ഈ രണ്ട് മുന്നണിയിലും പ്രശ്നം, രണ്ട് മുന്നണിയിലും ധാരാളം ചെറിയ കക്ഷികളുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കക്ഷികൾക്കുള്ള ഒരു പ്രശ്നം, ഇവർക്കെല്ലാം സീറ്റ് വേണം, ജയിക്കുന്ന സീറ്റും വേണം. ജയിക്കുന്ന സീറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒന്നുകിൽ UDFലാണെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ കൂടുതലുള്ള സീറ്റ്, കോൺഗ്രസിനെ നിർത്തി ജയിപ്പിക്കാൻ, കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ്. ഇടതുമുന്നണിയാണെങ്കിൽ CPM പിൻബലമുള്ള സീറ്റ്. ഇതാണ് ഈ കൊച്ചു കൊച്ചു കക്ഷികൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, രഹസ്യം. അപ്പോൾ ഈ JDU ഒക്കെ പിന്മാറുന്നതായി, JDUവിനൊക്കെ അല്ലെങ്കിൽ വേറെ കൊച്ചു പാർട്ടികൾക്കൊക്കെ എവിടെയാണ് ഒരു പിൻബലമുള്ളത്? ഏതെങ്കിലും മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ശക്തി തെളിയിക്കാനുള്ള ശേഷി ഈ കക്ഷികൾക്കൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കുറേ ബലം പിടിക്കാം, അവസാന ദിവസം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. CPI ആണെങ്കിലും മറ്റേത് കക്ഷിയാണെങ്കിലും, CPI ആണെങ്കിലും ഭയങ്കര ബലം പിടുത്തമാണ്. അപ്പം എത്ര സീറ്റിൽ അവർക്ക്? ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റിൽ CPIക്ക് എന്താണ് പറ്റിയെന്ന് നമുക്കറിയാമല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ശക്തിയില്ല. ഇപ്പോൾ അതുപോലെ തന്നെയാണ് UDFലും പല കക്ഷികൾക്കും. ഈ നേരത്തെ വാഴക്കൻ പറഞ്ഞ CPMനെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ രണ്ട് മുന്നണിയിലും പെട്ട സാധാരണ കക്ഷികൾക്കൊന്നും, കൊച്ചു കൊച്ചു കക്ഷികൾക്കൊന്നും നല്ല സ്ഥാനാർത്ഥികൾ നിർത്താൻ ശേഷിയില്ല, നല്ല സീറ്റും കിട്ടും. അല്ല, ഒരു പക്ഷേ ഈ മുന്നണി വിട്ടുവരുന്ന കക്ഷികളുടെ അക്കോമഡേഷൻ, ഇപ്പോൾ PC ജോർജിൻ്റെ കാര്യത്തിൽ, ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ ഒരു പക്ഷേ വീണ്ടും വിവാദങ്ങളിലേക്ക് വഴുതി വീഴാൻ സാധ്യതയില്ല ഇത്? അല്ല, ഇപ്പം ജനാധിപത്യ പുതിയ കേരള കോൺഗ്രസ്, ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്, അവർക്കിപ്പോൾ ഒരു 3-4 സീറ്റൊക്കെ ആയിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് 6 സീറ്റാണ്. അപ്പം CPI ബലം പിടിക്കുന്നുണ്ട്. കാരണം CPIക്കൊരു പ്രശ്നമുണ്ട്, വേറൊരു പാർട്ടി അവിടെ അങ്ങനെ വളർന്നു വരുന്നത് CPIക്ക് സഹിക്കത്തില്ല.
അതുകൊണ്ട് സി പി എം ആണെങ്കിൽ സി പി ഐയെ ഒരു ഘട്ടത്തിന് അംഗപ്പുറത്ത് വളർത്താൻ സി പി എമ്മിനും താല്പര്യമില്ല. ആ പാർട്ടിക്കുള്ളിലെ മാനദണ്ഡം മറ്റൊരു ചർച്ച മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സി പി ഐക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതെ അതെ, സി പി ഐക്കുള്ളിലും പ്രശ്നമുണ്ട്. അതിനകത്ത് ചിലരെ ഒഴിവാക്കണം, ചിലർക്ക് സീറ്റ് കൊടുക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികം ഇതൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് വാഴയ്ക്കുള്ള ഒറ്റ ചോദ്യം കൂടെ, അതൊരു രസമുള്ള ചോദ്യമാണ്. അതായത് ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുമല്ലോ, ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വി എം സുധീരൻ്റെ പേര് ലിസ്റ്റിലുണ്ടാവുമോ? ഒരു സ്വാഭാവികമായ ചോദ്യം. ഉമ്മൻചാണ്ടിൻ്റെ പേരും ഉമ്മൻചാണ്ടിൻ്റെ പേരുമുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേരുമുണ്ട്, ജോസഫ് വാഴയ്ക്കൻ്റെ പേരും. ഹൈക്കമാൻഡ് ഇടപെട്ട് തീരുമാനമെടുക്കേണ്ടി വരുമോ? അത് അല്ല, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. കെ പി സി സി പ്രസിഡന്റുമാർ മത്സരിക്കണമെങ്കിൽ എപ്പോഴും പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് ഞങ്ങളിവിടെ അങ്ങനെ തീരുമാനിക്കാറില്ല, അത് അവർക്കാണ് ഓപ്ഷൻ കൊടുക്കാറുള്ളത്. ഹൈക്കമാൻഡ് പിന്നെ അദ്ദേഹം മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ മത്സരിക്കും, ഇല്ല എങ്കിലില്ല. ആനത്തലോട്ടം ആനന്ദൻ, ഈ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തേടി അതിനുള്ള എല്ലാ അടവ് നയവും പാർട്ടി എടുക്കുന്നല്ലോ. പൂഞ്ഞാറിലെ എം എൽ എ ആയ പി സി ജോർജ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ തേടി നടക്കുകയാണ്. പക്ഷേ അവിടെ പി സി ജോർജിനെ വിട്ടു മറ്റൊരു പൊളിറ്റിക്കൽ ഇക്വേഷന് വേണ്ടി സി പി എം പറയുകയാണ്. അപ്പോൾ വിജയസാധ്യത മാത്രമാണോ, ചില വ്യക്തിത്വങ്ങളോട് ഇഷ്ടം, ചില വ്യക്തിത്വങ്ങളോട് അനിഷ്ടം, പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാടുകൾ, ഇതൊക്കെ ഘടകമാകുന്നുണ്ടോ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പിന്തുണയുടെ കാര്യത്തിലും? അല്ല, വിജയസാധ്യതയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പി സി ജോർജിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്ത ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അത് അവിടുത്തെ പാർട്ടിയുടെയും മറ്റുമൊക്കെ അഭിപ്രായം ആരാഞ്ഞ ശേഷമേ ഒരു തീരുമാനത്തിലെത്തുകയുള്ളൂ. ഇപ്പം അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ബി ജെ പി ബി ഡി ജെ എസ് സഖ്യത്തിന് ഇത്തവണ കാര്യമായ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികളുടെ കാര്യത്തിൽ വിവാദം താങ്കൾ അംഗീകരിക്കില്ലായിരിക്കാം, പക്ഷേ മറുഭാഗത്ത് ഇരു മുന്നണികളും പയറ്റുന്നത് അങ്ങേ അറ്റത്തെ അടവുകളാണ്. ഇപ്പോൾ സി പി എം ആണെങ്കിൽ തന്നെ പാർട്ടി പ്രാദേശിക ഘടകങ്ങളുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ട് മൂന്നോ നാലോ തവണ സംസ്ഥാന നേതൃത്വം യോഗം ചേർന്ന് എല്ലാം കൂലങ്കഷമായി നോക്കി ഏറ്റവും വലിയ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു. കോൺഗ്രസ് ഈ മാനദണ്ഡങ്ങൾ മാറ്റി അരിച്ചു പറക്കി ഇറക്കുകയാണെങ്കിൽ ഒരു 30% പുതിയ സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്കും ബി ഡി എ എസിനും മാത്രമായിരിക്കും വലിയ താരപ്പൊലിമയും പുതുമുഖങ്ങളും എന്നുള്ള അവകാശവാദം അത്ര അടിസ്ഥാനമാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? എങ്ങനെ കാണുന്നു സുരേഷ്? ഈ രണ്ട് മുന്നണികളും തമ്മിൽ നമുക്കറിയാമല്ലോ, ബംഗാളിലെ കാര്യം അറിയാമല്ലോ, ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. അവരാദ്യമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുന്നത്. കേരളത്തിലും അതുതന്നെയാണ് സ്ഥിതി. നാളെ ഞങ്ങളുടെ മുന്നേറ്റം തടയിടാൻ ഇവരെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഞാൻ എത്ര വേണം ഉദാഹരണം പറയാം, ഇവർ രണ്ടും കൂടെ യോജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി ഇവർ രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി മാത്രമേ ഞങ്ങൾ കാണുന്നത്. അവർ കൂടിക്കോട്ടെ, അവർ ഞങ്ങൾക്കെതിരായിട്ട് നിന്നോട്ടെ, പക്ഷെ ഒന്ന് ഞാൻ പറയാം, കോവലീഷൻ ധർമ്മം, അത് നമുക്കറിയാം. 67 ഇ എം എസ് ഒക്കെ ഒരു കെ എസ് പിക്ക് വേണ്ടി, വെല്ലിംഗ്ടൻ്റെ പാർട്ടിക്ക് വേണ്ടി, മത്തായ മാഞ്ഞൂരൻ്റെ പാർട്ടി, അതൊക്കെ ധർമ്മമാണ്. ആ കോവലീഷൻ ധർമ്മം എന്ന് പറഞ്ഞ ഒന്നില്ല. ഇന്ന് ഈ രണ്ട് മുന്നണികളും വയറ്റിപ്പഴപ്പുകാരുടെ കൂട്ടായ്മ പോലെ, ഞാൻ അവരെ മോശമാക്കി പറയല്ല, എങ്ങനെ സീറ്റ് കിട്ടണം, അധികാരം കിട്ടണം, ഈ പവർ പൊളിറ്റിക്സാണ് കമ്മ്യൂണിസത്തിൻ്റെ അടത്തറ ഇന്ത്യയിൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പാർലമെൻറ്റിൽ 10th ഇരിക്കേണ്ട ഗതികേടിൽ ആ പാർട്ടി എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് 3% വോട്ട് പോലും ഇന്ത്യയിൽ നേടാൻ സാധിക്കാത്ത സി പി എമ്മും 1% താഴെ വോട്ട് മാത്രം കിട്ടുന്ന സി പി ഐയും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എം എൽ എ ആകുക, എം പി ആകുക എന്ന് പറഞ്ഞാൽ ജയിക്കാൻ സാധിക്കും. അതിന് പുതിയ കാൻഡിഡേറ്റ്സ് നിൽക്കുന്നു, അതിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നിസ്വാർത്ഥ സേവനമല്ല അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് തന്നെയാണ് ശ്രീധരൻപിള്ള താങ്കളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ വാചകം. 90 ശ്രീധരൻപിള്ളയുടെ RSS കേരളത്തിൽ സ്ഥാപിതമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതിരുന്ന നിങ്ങളുടെ പാർട്ടിയുടെ മേന്മ കൊണ്ടല്ലേ? ജനങ്ങൾ അംഗീകരിക്കാഞ്ഞിട്ടല്ലേ? ശരി, ജനങ്ങൾ അംഗീകരിക്കുന്നവർക്കല്ലേ? ശ്രീധരൻപിള്ള മറുപടി, ചർച്ച സമയം അവസാനിക്കുന്നു. അല്ല, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പു വച്ച കലം പോലെ 9 MP ചുരുങ്ങി, ഒറ്റ അക്കത്തിൽ ചുരുങ്ങി പോയില്ലേ? 42 2004 വാജ്പേയി എതിർക്കാൻ മുന്നോട്ട് വന്നിട്ട് സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.